മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. ഇന്ന് നമ്മോട് ധ്യാന ചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ എം ജി രാജൻ, ആസാം. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്ക് ക്രിസ്തുയേശുവിനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില നാളുകളിലായിട്ട് ഭക്തിയുള്ള പുരുഷന്മാർ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച വിഷയം സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നും ആ നിലകളിൽ ചില വേദഭാഗങ്ങളെ നമുക്കൊന്നിച്ച് ചിന്തിക്കാം, ധ്യാനിക്കാം എന്ന് ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ യാത്രയോടുള്ള ബന്ധത്തിൽ രണ്ട് പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിലാണ്. യാത്രയെപ്പോഴുള്ള ബന്ധത്തിൽ മിലേത്തോസിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് അപ്പോസ്തലനായ പൗലോസ് എഫസോ സഭയിലെ മൂപ്പന്മാരെ അവിടെ വിളിച്ചു വരുത്തി അവരോട് വളരെ വിലപ്പെട്ട ആത്മീയമായ കാര്യങ്ങൾ അവരുമായി സംസാരിക്കുകയാണ്. ഞാൻ വളരെ താഴ്മയോടും കണ്ണുനീരോടും കഷ്ടതയോടും കൂടെ കർത്താവിനെ സേവിച്ചു. എന്നാൽ ഒരു വസ്തുത ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കട്ടെ. ഇപ്പോൾ ഇതാ, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ എനിക്ക് എന്തു സംഭവിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്നാൽ എൻ്റെ ആഗ്രഹമോ കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന് മാത്രമാണ്. എന്നിരിക്കലും ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളാരും ഇനി എൻ്റെ മുഖം കാണുകയില്ല. അതിനോട് ബന്ധപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് പിന്നെയും ചില കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒടുവിലായി പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. പൗലോസ് മാത്രമല്ല, അവരെല്ലാവരും കൂടെ ഒന്നു ചേർന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അപ്പോസ്തലനായ പൗലോസ് ഇനി എൻ്റെ മുഖം നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞ വാക്ക് നിമിത്തം അവിടെയുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ ആഴമായ വേദന അപ്പോസ്തലനായ പൗലോസിനോടുള്ള ബന്ധത്തിനുണ്ടാവുകയാണ്. അവർ പൗലോസ് അപ്പോസ്തലനെ അത്രമാത്രം ആഴമായി സ്നേഹിച്ചിരുന്നു എന്ന് അവരുടെ ആ കണ്ണുനീരിൽ നിന്ന്, മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയിൽ നിന്ന് നാം മനസ്സിലാക്കും. രണ്ടാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ തുടർന്നുള്ള തൻ്റെ യാത്രാമധ്യെ സൂരിൽ വന്നിറങ്ങുകയാണ്. അവിടുത്തെ ശിഷ്യന്മാരെ കണ്ടെത്തി അവരുടെ കൂടെ 7 നാൾ പാർത്തു എന്ന് നാം അവിടെ വായിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ശിഷ്യന്മാർ അപ്പോസ്തലനായ പൗലോസിനോട് പറയുകയാണ്, യെരുശലേമിൽ നീ കാലുകുത്തരുത്, നിനക്ക് വലിയ കഷ്ടവും വേദനയും അവിടെ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർപ്പിക്കുക. പക്ഷേ പൗലോസ് എന്ന് പറയുന്ന ഈ മഹാനായ മനുഷ്യൻ മരണഭയമില്ലാത്തവനായിരുന്നു. പൗലോസ് അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അവർ സ്ത്രീകളും കുട്ടികളുമായി വന്നു കടൽക്കരയിൽ പൗലോസിനോട് ചേർന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഈ രണ്ട് ഭാഗത്തും അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്
എന്തുകൊണ്ടാണ്? അത് സഹോദര സ്നേഹത്തിൻ്റെ ആഴമായ പ്രകടനമാണ്. യെരുശലേമിൽ പൗലോസ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങൾ ഇനി പരസ്പരം കാണുകയില്ലെന്നുള്ള തിരിച്ചറിവ് അവരുടെ ഹൃദയത്തിന് ആഴമായ വേദനയുള്ളവാക്കി. അവർ പൗലോസിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവർ കരയുകയും ചുംബിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൻ്റെ ആഴമായ വെളിപ്പെടുത്തലുകളാണ് നാം അവിടെ കാണുന്നത്. ഞാനത് ഇങ്ങനെ ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളിനി എന്നെ കാണുകയില്ലെന്നുള്ള വാക്കൊക്കെ അവരുടെ ഹൃദയത്തിൽ വന്ന വേദനം ഖാന്തരം ഞാൻ ഇങ്ങനെ ചേർത്ത് പറയട്ടെ, അതൊരു അന്ത്യ ചുംബനം പോലെയാണ് അവർ പൗലോസിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത്. ഒരു വസ്തുത ഞാൻ പറയട്ടെ, ഇന്ന് സഹോദരന്മാരുടെ ഇടയിൽ ഇത്രയ്ക്ക് ആഴമായ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. കൂട്ടുവിശ്വാസിയുടെ മരണത്തിൽ, അവർക്കുണ്ടാകുന്ന അപകടങ്ങളിൽ, അവർക്കുണ്ടാകുന്ന മാറാ രോഗങ്ങളിൽ നാം ദുഃഖിതരെങ്കിലും കൂട്ടുവിശ്വാസിയുടെ കഷ്ടതയിൽ നമുക്കുള്ള പങ്ക് എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നമായിരിക്കുക. അവരുടെ കണ്ണുനീരൊപ്പാൻ, അവരോടൊപ്പം ഇരുന്ന് കരയാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ വേദനയിൽ പങ്കുള്ളവരായി തീരുവാൻ കഴിവുള്ളിടത്തോളം, നമുക്ക് പറ്റാവുന്നിടത്തോളം അവരെ സഹായിക്കാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട്? ചുരുക്കം പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും വലിയൊരു പങ്കും ഇത് എൻ്റെ പ്രശ്നമല്ലെന്ന മനോഭാവത്തിൽ, ഇതെൻ്റെ വിഷയമല്ലെന്നുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഒരു യാഥാർത്ഥ്യം ഞാൻ ഇതിനോട് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പച്ചില ഒരു നാൾ പഴുത്ത് വീഴും നിശ്ചയം. ഇവിടെ പൗലോസിനോട് ചേർന്ന് അവർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടായിരിക്കും പൗലോസ് യാതൊരു മടിയും കൂടാതെ യെരുശലേമിലേക്ക് നടന്നെടുത്തത്? ഇവിടെ മിലത്തോസിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നു, എനിക്ക് യെരുശലേമിൽ വലിയ കഷ്ടതയുണ്ട്. സോരിലെ വിശ്വാസികൾ പൗലോസ് അപ്പോസ്തലനോട് പറയുന്നു, നീ യെരുശലേമിലേക്ക് പോകരുത്, അവിടെ നിനക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും, പ്രാണൻ നഷ്ടമാകും. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിലേക്ക് മരണഭയം കൂടാതെയാണ് നടന്നിറക്കുന്നത്. എന്തായിരിക്കും അതിൻ്റെ കാരണം? പ്രിയമുള്ളവരെ, അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, പൗലോസിൻ്റെ കഷ്ടതയിൽ പൗലോസിനോട് ചേർന്നിരുന്ന് കരയുവാൻ കൂട്ടുവിശ്വാസികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. പൗലോസിൻ്റെ പ്രതിസന്ധി മനസ്സിലാക്കി പൗലോസിനോടൊപ്പം ഇരുന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള, പൗലോസിനെ ആഴമായി സ്നേഹിക്കുന്ന ഭക്തിയുള്ള വിശ്വാസികളുണ്ടായിരുന്നു. അവരുടെ ഹൃദയം തങ്ങളെ ക്രിസ്തുവിൽ നേടിയ, ക്രിസ്തുവിൽ വളർത്തിയ, ക്രിസ്തുവിൽ പ്രാപ്തരാക്കിയ ഈ തങ്ങളുടെ ഗുരുവായ, തങ്ങളോട് സുവിശേഷം അറിയിച്ച ഈ ഭക്തിയുള്ള മനുഷ്യൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആ പൗലോസിനോട് ചേർന്നിരുന്ന് അവരും കരയുകയും അവനോട് ചേർന്നിരുന്ന് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ദൈവസഭകളിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. കരയുന്നവരോട് ചേർന്നിരുന്ന് മുട്ടിന്മേലിരുന്ന് കരയാൻ, പ്രാർത്ഥിക്കുവാൻ, മരണത്തിലേക്ക് രോഗം മുഖാന്തരം, അപകട മുഖാന്തരം നടന്നെടുക്കുന്ന വിശ്വാസികളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, അവരെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ മനസ്സുള്ളവരുടെ എണ്ണം ചുരുങ്ങിയിരിക്കുവാൻ എത്രയോ വിശ്വാസികളാണ് ഇന്ന് കണ്ണുനീരോടെ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലന് മരണഭയമില്ലാതിരുന്നതിൻ്റെ കാരണം ഇതാണ്.
ഞാനും നിങ്ങളും കടപ്പെട്ടിരിക്കുന്നു പ്രിയ വിശ്വാസികളെ. എന്ത് കാര്യത്തിലാ? മരണത്തിലേക്ക് നടന്നെടുക്കുന്നവരെ ബലപ്പെടുത്തുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിൽക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ആകയാൽ വരുന്ന ദിവസങ്ങളിൽ ആ നിലകളിൽ മുട്ടിന്മേൽ നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ മരണഭയം നീങ്ങാനായിട്ടിടയാണ്. ധൈര്യമായി അവർ ക്രിസ്തുവിനോട് ചേരുവാനായിട്ടിടയായിട്ട് തീരും. അവരുടെ പ്രതിസന്ധികളെ സധൈര്യം അഭിമുഖിക്കാൻ ശക്തിയുള്ള പ്രാപ്തിയുള്ള വിശ്വാസികളായിട്ട് അനേകർ തീരാനായിട്ടിടയായിട്ട് തീരും. അങ്ങനെ തീരുവാൻ ഞാനും നിങ്ങളും മുട്ടിന്മേൽ നിൽക്കേണ്ടതിനായി വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയകണ്ണുകളിൽ ഒരു പ്രകാശമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ.